എല്ലാം വിട്ടെറിഞ്ഞ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു ടെമ്പററി പർപ്പസിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഈവൻ സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു കായിക പരിശീലനമായിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. സാംസ്കാരികത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലയ്ക്ക്, പ്രത്യേകിച്ച് കൊമ്പിടിഞ്ഞാൽ ഗ്രാമത്തിന് അഭിമാനമാവുകയും പിന്നീട് രാജ്യാന്തര തലത്തിൽ ഏറ്റവും ശ്രദ്ധ നേടുകയും ചെയ്ത പ്രിയപ്പെട്ട കായിക താരം ഒളിമ്പ്യൻ കെ എം ബീനു, ഒളിമ്പ്യൻ കെ എം ബീനാമോളുടെ സഹോദരൻ. കൊമ്പിടിഞ്ഞാൽ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു, അതിനുശേഷം ഈ രംഗത്ത് ചേച്ചിയെ പോലെ തന്നെ തനിക്കും കഴിവ് തെളിയിക്കാൻ പറ്റുമെന്നും അങ്ങനെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് ജീവിതത്തിൽ വിജയം നേടിയ ഒരാളാണ് ബിനു. നമസ്കാരം. നമസ്കാരം. ബിനുവിൻ്റെ കായിക രംഗത്തെ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഈ കൊമ്പിടിഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് ഈ കായിക രംഗത്തേക്ക് എത്തിയ ചേച്ചിയായിരുന്നു ഒരു മാതൃക. തീർച്ചയായിട്ടും, കാരണം ചേച്ചി ഇല്ലെങ്കിൽ, ബീനാമോളില്ലെങ്കിൽ ഞാൻ കായിക രംഗത്തൊന്നും ആകുകയില്ല. കാരണം ഈ കൊമ്പിടിഞ്ഞാൽ നിന്ന് എന്നെ ഇവിടുന്ന് വെളിയിൽ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി നിർത്തി സ്പോർട്സ് ചെയ്യിച്ചുകൊണ്ട് മാത്രമാണ് ഞാനൊരു കായിക താരമായി മാറിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സ്പോർട്സ് രംഗത്തോട് വരത്തില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ ചേച്ചി ഓടുന്നതും ചേച്ചിക്ക് സമ്മാനങ്ങൾ കിട്ടുന്നതും ഒക്കെ ഒരുപാട് പ്രചോദനമായിട്ടുണ്ട്. ഉണ്ടുണ്ട്, അതൊക്കെ തീർച്ചയായിട്ടും. കാരണം ഏഴാം ക്ലാസ്സിലായപ്പോഴത്തേനും എനിക്ക് വന്ന ബീനാമോള് ജി വിരാജിലോട്ട് പോയി. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ദൈവം സഹായിച്ച് ഇവിടുന്ന് എന്നെ അങ്ങോട്ട് മാറ്റിയപ്പം പിന്നെ പെട്ടെന്ന് സ്പോർട്സ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു. അങ്ങനെ കായിക രംഗത്തോട്ട് വരുവാനും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുമായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. എവിടെയൊക്കെയായിരുന്നു പഠനം? തിരുവനന്തപുരത്ത് പഠിച്ചു. സ്കൂളിൽ പാർത്തൂർ സെൻറ് ജോർജ് സ്കൂളായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് പോയി പഠിച്ചു. പിന്നെ ഇന്ത്യൻ ക്യാമ്പിലോട്ട് പോയി. പട്ടിയാലയിലായിരുന്നു 10-15 വർഷത്തെ ജീവിതം. പഞ്ചാബിലും പിന്നെ വിദേശങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് ആയിരുന്നു ജീവിതം. ഏതൊക്കെയാണ് ഇവൻറ്റ്സ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ആദ്യം 800 മീറ്റർ ആയിരുന്നു. 800 മീറ്ററിൽ ഞാൻ ഏഷ്യൻ ഗെയിംസ് വരെ മെഡൽ വന്നു. അതിനുശേഷം പിന്നെ ഞാൻ 400 മാറി. അത് ഞാൻ ഒളിമ്പിക്സിൽ സെമി ഫൈനലിലെത്തി. പിന്നെ അതുപോലെ നാഷണൽ റെക്കോർഡ് ഇടുവാനായിട്ട് സാധിച്ചു. മിൽഖാ സിംഗിൻ്റെ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. അതാണ് ഇപ്പോൾ ബിനുവിൻ്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, മിൽഖാ സിംഗിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു കായിക കരുത്ത് തന്നെ ഉണ്ടല്ലോ. മറ്റിടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടിട്ടുള്ളത്? കായിക എടുത്തു വെച്ചാൽ നമ്മുടെ ഇന്ത്യയും വിദേശത്തുമുള്ള രീതികളിലെല്ലാം മൊത്തത്തിൽ എൻ്റയർലി ഡിഫറൻറ്റാണ്. കാരണം ഈവൻ കാലാവസ്ഥ പോലും ഭയങ്കര വ്യത്യാസമാണ്. കാരണം നമ്മുടെ ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും വിദേശത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഡബിൾ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടെ ഈവൻ വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ പോലും നമ്മളിവിടെ ചെയ്യുന്ന വർക്കൗട്ട് 1 അവർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ എക്സോസ്റ്റ് ആകും. പക്ഷേ ആ സെയിം വർക്കൗട്ട് വിദേശത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ട്രെയിൻ ചെയ്തെന്ന് പോലും ഉള്ള ഫീലിങ്സ് ഇല്ല. അപ്പോൾ അത്രയും ഒരു ഡിഫറൻറ്റ്. അതുകൊണ്ടാണ് ഈ വിദേശ താരങ്ങളൊക്കെ ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ പ്രകടനം കാഴ്ച. ഒരു പുതിയൊരു അറിവാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്, ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളാണ് കൂടുതൽ കൂടുതൽ നമ്മളെ ഉന്മേഷവാനാക്കുന്നതാണ്. പക്ഷേ അങ്ങനെ മറിച്ചാണ് അല്ലേ? മറിച്ചാണ്. കാരണം നിങ്ങളിപ്പം പല രാജ്യങ്ങളിൽ പോയി, ഇപ്പം സൗത്ത് ആഫ്രിക്കയിലും റഷ്യൻ കൺട്രീസിലും യൂറോപ്പിലും എല്ലായിടത്തും പോയി മെയിൻ സീസൺ സ്പീഡ് സീസണ് മറ്റേ അല്ലെങ്കിൽ മെയിൻ സീസണിലൊക്കെ നമ്മൾ പോയി ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഡിഫറൻറ്റ് അറിയാൻ പറ്റും എന്താണ് വ്യത്യാസമുള്ളത്. കാരണം ഇവിടെ ചെയ്യുന്നതും അവിടെ ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് അവസരം ലഭിച്ചത് എന്നാണ്? ഒളിമ്പിക്സിൽ 2004 ഏതൻസ് ഒളിമ്പിക്സിലാണ് ഓടിയത്. നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അർജുന അവാർഡായിരുന്നു ആദ്യം? അല്ലല്ല, ആദ്യം എനിക്ക് സ്റ്റേറ്റ് ജി വി രാജ അവാർഡ്, ജിമ്മി ജോർജ് അവാർഡ്, പിന്നെ ചെറിയ ചെറിയ അവാർഡുകൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് എനിക്ക് അർജുന അവാർഡ് കിട്ടിയത്. ഞാൻ ഒളിമ്പിക്സിൽ ഏഷ്യൻ ഗെയിംസിൽ 2 ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വന്നു, ദോഹ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വന്നു, ഒളിമ്പിക്സിൽ സെമി ഫൈനലിലെത്തി. അതിനുശേഷമാണ് എനിക്ക് അർജുന അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഈ രംഗത്ത് ഇപ്പോഴും തുടരുകയാണോ? ഇല്ലില്ല, സ്പോർട്സുമായിട്ട് വിട്ടു. ഇപ്പം ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. സ്പോർട്സ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഇടവേള എടുത്തിരിക്കുകയാണ്. എങ്കിൽ പോലും ഒരുപാട് കായിക താരങ്ങൾക്ക് ഇപ്പോൾ ഊർജ്ജം കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടല്ലോ. സ്പോർട്സ് കൗൺസിലോട്ടൊക്കെ ഇപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം പല പല കാരണങ്ങളും തടസ്സങ്ങളും ഉണ്ട് ഇതിനെല്ലാം. മാത്രമല്ല പ്രൊഫഷണലായിട്ട് കൂടിയിട്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ. തീർച്ചയായിട്ടും ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇപ്പം എന്ത് ജോലിയിലാണ്? ഞാനിപ്പം ഈ കസ്റ്റംസ് സെൻട്രൽ ജി എസ് ടി ആൻഡ് സെൻട്രൽ എക്സൈസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും മൊത്തം ചാർജുള്ള മെയിൻ ഓഫീസറുടെ കൂടെയാണ്. ഇപ്പം അതിൻ്റേതായ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഭയങ്കര മയക്കുമരുന്നും സ്വർണ്ണക്കെടുത്തും പോലെ എല്ലാം ഭയങ്കരമായിട്ട് നർക്കോട്ടിക്സ് എല്ലാം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും വലിയൊരു ഉദ്യോഗ
ഭക്തൻ എന്ന നിലയിൽ അവർക്ക് നല്ല തിരക്കുണ്ട്. അപ്പൊ ആ കൂടെ നിൽക്കുന്ന ആളും അതുപോലെ ഓടണം, എങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ കാലഘട്ടത്തില് പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെയാണ് ഈ കള്ളക്കടത്തുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിൽക്കുന്നവരോടൊപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നല്ല ഓട്ടവും ഉത്തരവാദിത്വവും ഉണ്ട്, നന്നായിട്ട് ഓടുകയും ചെയ്യണം. ജീവിതത്തിൽ അവിസ്മരണീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് കായിക രംഗത്ത് നിൽക്കുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിച്ച് നേട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്തകളൊന്നും പങ്കുവെക്കാമോ? എൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ, അതായത് സ്പോർട്സിൽ കായിക ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എല്ലാം അവിസ്മരണീയമാണെന്ന് പറയാൻ പറ്റും. കാരണം ഇവിടുന്ന് തിരുവനന്തപുരം പോവുകയും പിന്നെ അങ്ങോട്ട് ഓരോരോ ഘട്ടംഘട്ടമായിട്ട് വന്ന എൻ്റെ ജീവിതത്തിലെ പെർഫോമൻസുകൾ, അല്ലെങ്കിൽ ഞാൻ വിൻ ചെയ്ത മെഡലുകൾ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അവാർഡുകളെല്ലാം ആ രീതിയിലുള്ളതായിരുന്നു. കാരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. പരിശീലകർ നൽകുന്ന ഒരു ആത്മവിശ്വാസം, അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഉള്ളിൽ നിൽക്കുന്നത് ഏതൊക്കെയാണ് അടയാളപ്പെടുത്തലായിട്ട്? പരിശീലകർ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരിശീലകരോട്, അതായത് ഇന്ത്യയിലും വിദേശത്തുമുള്ള പല കോച്ചസിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് എനിക്ക് അത് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് തുടക്കം മുതലേ ഏറ്റവും അവസാനം വരെ പെങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. കാരണം പെങ്ങളുടെ എക്സ്പീരിയൻസ് ആണല്ലോ എനിക്ക് ഏറ്റവും കൂടുതലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിച്ചത്. ആ ഒരു ഉപദേശങ്ങളും എക്സ്പീരിയൻസും എനിക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായി. പഠിച്ചതൊക്കെ ഇപ്പോൾ 10-ാം ക്ലാസ് വരെ എവിടെയാണ് പഠിച്ചത്? പാറത്തോട് സെൻറ്റ് ജോർജ് സ്കൂളിലാണ് പഠിച്ചത്. ചേച്ചി പഠിച്ച സ്കൂളിൽ തന്നെ? അതെ അതെ. അവിടുത്തെ അന്നത്തെ പരിശീലകരായിരുന്നു? അന്ന് കാര്യമായിട്ട് സ്പോർട്സ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് 10-ാം ക്ലാസ്സിന് ശേഷം തിരുവനന്തപുരം പോയി കഴിഞ്ഞിട്ടാണ് സ്പോർട്സിലോട്ട് കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആദ്യം ഒരു എസ് സോമൻ എന്ന് പറഞ്ഞ ഒരു കോച്ചുണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ പി ആർ പുരുഷോത്തൻ എന്ന തങ്ങളുടെ കോച്ചായിരുന്നു, അവരുടെ പ്രാക്ടീസ് തുടങ്ങി. പിന്നെ ഇന്ത്യൻ ക്യാമ്പിന് പോയതിനു ശേഷം വിദേശ പരിശീലകരുടെ കൂടെയൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതലും പ്രാക്ടീസ് ചെയ്തത്. ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഒപ്പത്തിൽ മത്സരിക്കുന്നവരുമായിട്ടുള്ള പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, പരസ്പരം കൈകൊടുത്ത് ആശ്ലേഷിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിനകത്ത് വിജയവും പരാജയവുമല്ല, അതിനകത്തൊരു സ്നേഹബന്ധമുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും അവ ഈ ഫോറിനിലുള്ള വിദേശത്തുള്ള കായിക താരങ്ങൾ അവർക്ക് ഒരു പ്രൊഫഷണലായിട്ട് സ്പോർട്സ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ അവർ എൻജോയ് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പം ഗ്രൗണ്ടിൽ നമ്മൾ മത്സരത്തിന് ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നമ്മുടെ ഒരു എതിരാളി അല്ലെങ്കിൽ ഒരു ശത്രു എന്ന രീതിയിൽ നമുക്ക് തോന്നുകയുള്ളൂ. ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ, മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എതിരാളികളില്ല, പിന്നെ എല്ലാം ഒരു കുടുംബം പോലെ. കാരണം പ്രത്യേകിച്ച് കായിക തരങ്ങളിൽ ഒന്ന് ഈ ക്യാമ്പിൽ അല്ലെങ്കിൽ ഇൻഡി ക്യാമ്പ് അതുപോലെ എല്ലാം ഒരു സ്ഥലങ്ങളായിരിക്കില്ല കഴിയുന്നത്. അപ്പം പരസ്പരം അങ്ങോട്ടും എപ്പോഴും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നവരും ഒരുമിച്ച് മത്സരിക്കുന്നതെല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ലി മൂഡായിരിക്കും. പിന്നെ വിദേശ രാജ്യങ്ങളിൽ അത് ഇച്ചിരി കൂടുതലാണ്. മാത്രം നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇച്ചിരി മനസ്സിലൊരു കൊണ്ടു നടക്കുന്ന ആൾക്കാരാണല്ലോ ഒരു പരിധി വരെ. നമുക്കറിയാം ഇന്ത്യൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരാകുമ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന എവിടെയാണ്? ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്ത് എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. വീട്ടിലെ വിശേഷങ്ങൾ? ഇതാണ് എൻ്റെ ഫാമിലി, വൈഫ് നീതു, എൻ്റെ കുട്ടി മൂത്ത മോൻ നോഹ, പിന്നെ മിയ, ഇളയാള് നോറ. ഇവരെവിടെ പഠിക്കുന്നോ? ഇവര് കെ വി സ്കൂളിലാണ് പഠിക്കുന്നത്, കടവന്ത്ര കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. മൂത്തങ്ങള് 6-ൽ, ഇളയത് 5-ൽ. ബിനുവിൻ്റെ കായിക രംഗത്ത് ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് ബീനാമോളും അതോടൊപ്പം തന്നെ ജ്യേഷ്ഠൻ ബിജുവുമായിരുന്നു അല്ലേ? ഓർക്കുമ്പോഴാണ്, പഴയ കാലത്തെ ഒന്ന് ഓർക്കുമ്പോഴ എങ്ങനെ ആയിരുന്നു? സ്കൂളിൽ നമ്മുടെ ഇവിടുന്ന് സ്കൂളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ജാഥയായിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. അപ്പം വീട്ടിലെ മൂത്തവരാണ് ഈ ജാഥയെ നയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ സ്കൂളിൽ ഞാൻ സ്കൂളിൽ കാര്യമായിട്ട് സ്പോർട്സ് ചെയ്തില്ലെങ്കിലും ഇവരുടെ പ്രാക്ടീസൊക്കെ കണ്ടുകൊണ്ട് ഞാൻ സ്കൂളിൽ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവരുടെ കൂടെയാണ് തിരിച്ച് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ മൂത്തവരാണ് നമ്മുടെ ഒരു എന്നാ പറയുന്നത് നമുക്കൊരു മാതൃകയും ഒരു വഴികാട്ടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജ്യേഷ്ഠൻ ബിജു ചേട്ടനായിരുന്നു, ചേട്ടനും മൂത്തവങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഒരു വഴികാട്ടികൾ. അന്നത്തെ ചേട്ടനായിരുന്നു ആദ്യം സ്പോർട്സ് ചെയ്തത്, ചേട്ടന് ശേഷമാണ് ബാക്കിയുള്ളവർ സ്പോർട്സിലോട്ട് വന്നത്. അപ്പോൾ അതെല്ലാം കണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ എന്തായാലും കായിക രംഗത്ത് ഇനിയും ഒന്ന് ഒരിക്കൽ കൂടി തൻ്റെ ഒരു കരുത്ത് പരീക്ഷിക്കണമെന്നൊരു തോന്നലുണ്ടാവാറില്ലേ ഈ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും? നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് അവസരം എന്ന് വെച്ചാൽ വെറ്ററൻസിൽ പോയി മത്സരിക്കുക എന്നുള്ളതുള്ളൂ. കാരണം പിന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനും പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എല്ലാം വിട്ടെറിഞ്ഞ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു ടെമ്പററി പർപ്പസിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഈവൻ സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു കായിക പരിശീലനമായിട്ടോ അല്ലെങ്കിൽ
ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക എന്നുള്ളത് കായിക രംഗത്ത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല, ഒരിക്കലും സാധ്യമുള്ള കാര്യമല്ല. ബിനുവിന്റെ ആത്മവിശ്വാസം ദൃഢനിശ്ചയം എന്നൊക്കെ പറഞ്ഞത് ഈ ഗ്രാമവും മാതാപിതാക്കളും ചേച്ചിയും സമ്മാനിച്ചതാണെന്ന് എവിടെയും അടിവരയിട്ട് പറയുന്ന ഒരാളാണ് ഒളിമ്പ്യൻ കെ എം ബിനു. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.